കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും വിമത നീക്കത്തിലൂടെ അട്ടിമറിച്ച് ബി ജെ പി ഭരണം പിടിച്ച രണ്ട് സംസ്ഥാനങ്ങളാണ് കർണാടകയും മഹാരാഷ്ട്രയും കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു രാഷ്ട്രീയ കളികൾക്ക് അവിടെ തുടക്കമായിരിക്കുന്നു ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരു വിമത നീക്കം ബി ജെ പി നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു എൻ സി പി കൂട്ടം തെറ്റിയ കുഞ്ഞാടായിരുന്ന അജിത് പവാറിനെ ബി ജെ പി വീണ്ടും കൂട്ടുപിടിച്ചതായും എൻ സി പി വിമത നീക്കം ശക്തമായെന്നും വാർത്തകൾ അടുത്തിടെ തുടർച്ചയായി മോദിയെ സ്തുതിക്കുന്ന അജിത് പവാർ വീണ്ടും ബി ജെ പി ക്യാമ്പിലേക്ക് അടുക്കുകയാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു മഹാവികാസ് അഘാഡി പൂനെയിൽ സംഘടിപ്പിക്കുന്ന വിജയാമൃത് റാലിയിൽ നിന്ന് അജിത് പവാർ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചതും അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടി ശരത് പവാറിൻ്റെ അനന്തരവനായ അജിത് പതിനഞ്ച് എം എൽ എമാരുമായി ബി ജെ പി പക്ഷത്തേക്ക് അടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നു അൻപത്തിമൂന്ന് എം എൽ എമാരാണ് എൻ സി പിക്ക് മഹാരാഷ്ട്രയിലുള്ളത് ഇവരിൽ മൂന്നിൽ രണ്ട് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെങ്കിൽ അജിത്തിന് കൂറുമാറിയാലും അയോഗ്യത ഒഴിവാക്കാനാകും ശിവസേനയിൽ നിന്ന് വിമത നീക്കത്തിലൂടെ ബി ജെ പി സഖ്യത്തിലേക്ക് മാറിയ പതിനാറ് എം എൽ എമാരെ സുപ്രീംകോടതി അയോഗ്യരാക്കിയേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അജിത്തിനെയും സംഘത്തെയും ഒപ്പം നിർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് ബി ജെ പി ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്നും സൂചനകളുണ്ട് പക്ഷേ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകളെല്ലാം തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അജിത് പവാർ താൻ എൻ സി പിയുടെ ഒപ്പമാണെന്നും നാൽപ്പത് എം എൽ എ മാർ കാണാൻ വന്നത് പതിവ് നടപടിയാണെന്നും ഒക്കെയാണ് അജിത്ത് ഇപ്പോൾ മാധ്യമങ്ങളോട് ന്യായീകരിക്കുന്നത് ശരത് പവാറിൻ്റെ നേതൃത്വത്തെ പുകഴ്ത്തി പറയാനും അജിത് പവാർ മറന്നില്ല ശരത് പവാറിൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി രൂപീകരിച്ചത് കർഷക പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ മറയ്ക്കുന്നതിനായാണ് അനാവശ്യ പ്രചാരണങ്ങളുമായി ചിലർ വരുന്നതെന്നും അജിത്ത് കുറ്റപ്പെടുത്തുന്നു പാർട്ടിയിൽ ശരത് പവാറും മരുമകനും തമ്മിൽ അധികാരത്തർക്കം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് മഹാവികാസ് അഘാടി റാലിയിൽ നിന്ന് അജിത്ത് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതും അജിത്ത് ബി ജെ പിക്ക് ഒപ്പം പോകാൻ താല്പര്യപ്പെടുന്നതായി അഭ്യൂഹങ്ങൾ ഉയർന്നതും ഇതിനിടെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും രണ്ട് രാഷ്ട്രീയ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന് ശരത് പവാറിന്റെ മകളും എൻ സി പി നേതാവുമായ സുപ്രിയ സുലേ പറഞ്ഞതും ചർച്ചയായി ശരത് പവാറും അജിത് ബി ജെ പിയിൽ പോകുമെന്ന വാർത്തകൾ തള്ളിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അരങ്ങേറിയ രാഷ്ട്രീയ നാടകങ്ങളുടെ തുടർച്ചയാകുമോ പുതിയ സംഭവങ്ങളെന്ന് സംശയിക്കാവുന്ന വിധത്തിലായിരുന്നു അജിത്തിന്റെ വിശദീകരണം വരുന്നതുവരെയുള്ള സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിനിടെ ബി ജെ പിയുമായി ശിവസേന ഇടഞ്ഞു എൻ സി പിയും കോൺഗ്രസ്സും ശിവസേനയും ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ചർച്ചകൾ നടത്തുന്നതിനിടെ ബി ജെ പി അജിത് പവാറിനെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരിച്ചു വളരെ രഹസ്യമായി പുലർച്ചെ രാജ്ഭവനിലെത്തി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു പിന്നീട് നടന്ന രാഷ്ട്രീയ നീക്കത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഫട്നവിസിന് രാജിവെക്കേണ്ടി വന്നു തുടർന്ന് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി എൻ സി പി ശിവസേന കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തി മാപ്പ് പറഞ്ഞ് തിരിച്ചെത്തിയ അജിത് പവാറിനെ എൻ സി പി സ്വീകരിക്കുകയും ചെയ്തു സംഗതി രാഷ്ട്രീയവും കുടുംബാധിപത്യവും ഒക്കെയാണ് പക്ഷേ ബി ജെ പി അജിത്തിനെ ഇനിയും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വേണം പുതിയ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ അജിത് പവാർ അന്നൊരു കൂട്ടം തെറ്റിയ കുഞ്ഞാടായിരുന്നു ഇടയൻ സ്നേഹത്തോടെ വിളിച്ചു പരിചരിച്ച കുഞ്ഞാട് ഇപ്പോൾ വീണ്ടും കൂട്ടം തെറ്റാൻ തയ്യാറായി നടക്കുകയാണോ ആ കുഞ്ഞാടെന്ന സംശയം ഉയർത്തുകയാണ് ഈ റിപ്പോർട്ടുകൾ അജിത് പവാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നവിസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്ന് ഇരുപത്തയ്യായിരം കോടി തട്ടിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന കുറ്റപത്രത്തിൽ നിന്ന് അജിത്തിനെയും ഭാര്യയെയും ഇ ഡി ഒഴിവാക്കിയതും ഇതിനോട് ചേർത്ത് വായിക്കാം സവർക്കർ വിവാദത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിഷയത്തിലുമെല്ലാം ബി ജെ പി അനുകൂല നിലപാടാണ് അജിത്ത് സ്വീകരിച്ചതെന്നതും ശ്രദ്ധേയമാണ്